നമസ്കാരം. കണ്ണൂർ പാനൂർ ബോംബ് സ്ഫോടനക്കേസിലെ പോലീസ് അന്വേഷണത്തിൽ CPMന് അതൃപ്തി എന്ന സൂചന. സ്ഫോടനത്തിലും ബോംബ് നിർമ്മാണത്തിലും പങ്കാളിത്തം നിഷേധിക്കുമ്പോഴും പാർട്ടി പ്രവർത്തകരെയും അനുഭാവികളെയും പ്രതിസ്ഥാനത്ത് കൊണ്ടുവന്ന പോലീസ് നടപടിയിലാണ് അമർഷം. തെരഞ്ഞെടുപ്പ് കാലത്ത് CPMന് ഇത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ്. കോഴിക്കോടും വടകരയിലും കണ്ണൂരിലും കാസർഗോഡും CPMന്റെ ജയസാധ്യതകളെ ഇത് ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. നാലിടത്തും വിജയം പ്രതീക്ഷിച്ചാണ് CPM പ്രചരണത്തിൽ സജീവമാകുന്നത്. ഇതിനിടെയാണ് അക്രമ രാഷ്ട്രീയം ചർച്ചകളിൽ എത്തിച്ച പാനൂർ സ്ഫോടനമുണ്ടായത്. പോലീസിൽ ഷാഫി ഗ്യാങ് എന്ന ഒരു ഗ്യാങ് സജീവമാണെന്നാണ് CPM വിലയിരുത്തൽ. ഈ കൂട്ടരാണ് പാനൂരിൽ വിവാദമുണ്ടാക്കിയത് എന്നും പറയപ്പെടുന്നു. ഇവരെ അതിവേഗം കണ്ടെത്തണം എന്ന നിർദ്ദേശം പോലീസിലെ ഉന്നതർക്ക് CPMലെ പ്രമുഖർ നൽകിയിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം CPMന്റെ സംശയനിഴലിലാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ആർക്കെതിരെയും നടപടിയെടുക്കാൻ സർക്കാരിന് കഴിയില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സർക്കാർ സർവകാര്യക്കാരനാകും എന്ന കാര്യം ഏവരും ഓർക്കണം എന്ന സന്ദേശം എല്ലാവർക്കും നൽകാനാണ് ഇപ്പോൾ പാർട്ടി തീരുമാനം. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെയും വടകരയിൽ പ്രത്യേകിച്ചും പാനൂർ കേസ് എങ്ങനെ ബാധിക്കും എന്ന ആശങ്കയിലാണ് CPM. മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് പ്രതി ചേർത്തതും അറസ്റ്റ് ചെയ്തതും പാർട്ടി അനുഭാവികളെയാണ്. സ്ഫോടനത്തിന് പിന്നിൽ ഉണ്ടായിരുന്നവരെ തുടക്കത്തിൽ പൂർണ്ണമായി തള്ളിപ്പറയുന്ന നിലപാടായിരുന്നു CPMന്. പോലീസ് നടപടികൾ കാരണം അതിന് കഴിയാത്ത അവസ്ഥയുമുണ്ടായി. പ്രതി ചേർക്കപ്പെട്ട DYFI പ്രവർത്തകർ ശബ്ദം കേട്ട് ഓടിച്ചെന്നവരാണെന്ന് സംസ്ഥാന സെക്രട്ടറി VK സനോജും പറഞ്ഞു. അതേസമയം ഇതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. ഏതായാലും കടുത്ത അതൃപ്തി പോലീസിലെ ഉന്നതരെ CPM അറിയിച്ചിട്ടുണ്ട്. ഒടുവിൽ എല്ലാ പ്രതികളെയും പിടികൂടുകയും ചെയ്തു പോലീസ്. ഇതിനു പിന്നിലും പാർട്ടി ഇടപെടലുണ്ട്. പ്രതികളെ പിടിച്ചില്ലെങ്കിൽ ചാനൽ ചർച്ചകൾ നീണ്ടുപോകും. അത് പ്രചരണത്തിൽ വെല്ലുവിളിയാകും. ഈ സാഹചര്യത്തിലാണ് രക്ഷാപ്രവർത്തകരായ പാർട്ടി സഖാക്കളെ കാട്ടിക്കൊടുത്തത് എന്നും സൂചനയുണ്ട്. 2 ആഴ്ച മുൻപ് കുയമ്പിയിൽ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഇരുവിഭാഗങ്ങൾ രാഷ്ട്രീയേതര കാരണങ്ങളാൽ ഏറ്റുമുട്ടിയിരുന്നു. അടുത്ത ദിവസങ്ങളിലായി CPM RSS അനുഭാവി സംഘങ്ങൾ തമ്മിൽ തുടർ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. വൈരം കൂടിയതോടെ പ്രത്യാക്രമണത്തിന് മുന്നൊരുക്കമായി ബോംബ് ഉണ്ടാക്കുമ്പോഴാണ് സ്ഫോടനം ഉണ്ടായതെന്ന് പോലീസ് വെളിപ്പെടുത്തുന്നു എന്നാണ് മാതൃഭൂമിയുടെ റിപ്പോർട്ട്. സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്ന് പോലീസ് പറയുമ്പോഴും DYFI പ്രവർത്തകൻ കുന്നോത്തുപറമ്പിലെ അമൽബാബു ഉൾപ്പെടെയുള്ളവർക്ക് സംഭവത്തിൽ പങ്കുണ്ടെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ച CPM പ്രവർത്തകന്റെ വീട് പാർട്ടി നേതാക്കൾ സന്ദർശിച്ച സംഭവത്തിൽ ജാഗ്രതക്കുറവുണ്ടായി എന്ന് കരുതുന്നില്ല എന്ന് മുഖ്യമന്ത്രിയും പ്രതികരിച്ചു. മരിച്ച ഒരാളുടെ വീട്ടിൽ പോകുന്നതും ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നതും നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. ബോംബ് നിർമ്മാണത്തെ അംഗീകരിക്കാനാവില്ല. കേരളത്തിൽ ബോംബ് നിർമ്മിക്കേണ്ട ആവശ്യമില്ല. ഈ സംഭവത്തെ രാഷ്ട്രീയമായി കാണേണ്ടതില്ല. ശക്തമായ നടപടിയുണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ CPMന് പങ്കില്ലെന്നും ബോംബ് പൊട്ടിയ സ്ഥലത്ത് സന്നദ്ധ പ്രവർത്തനത്തിന് എത്തിയ DYFIക്കാരെയാണ് പോലീസ് കേസിൽ പ്രതി ചേർത്തത് എന്ന വാദം തുടർന്നും CPM ഉയർത്തും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് CPMനെ തകർക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസും BJPയും നടത്തുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറയുന്നു.